ഇക്കരെ സഭയെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക്. ജോവാൻ ഓഫ് ആർക്ക്, ജോവാൻ്റെ പേരുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ജോവാൻ ഓഫ് ആർക്ക് പറഞ്ഞിരിക്കുന്നതെന്നറിയോ, യേശുക്രിസ്തുവിനെക്കുറിച്ചും സഭയെക്കുറിച്ചും എനിക്ക് ഒറ്റക്കാര്യം പറയാനുള്ളത് രണ്ടും ഒന്നാണ്. അതാ ജോവാൻ ഓഫ് ആർക്ക് പറഞ്ഞത്, യേശുക്രിസ്തുവിനെക്കുറിച്ചും സഭയെക്കുറിച്ചും എനിക്ക് ഒരു കാര്യം പറയാനുള്ള സിമ്പിളായിട്ടുള്ള കാര്യം രണ്ടും ഒന്നാണ്. നിങ്ങൾ ഇതേക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചും ഒരുപാട് വാദിച്ചും അത് സങ്കീർണമാക്കരുത് എന്നാണ് ഈ വിശുദ്ധ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, നമ്മൾ യേശുവിൻ്റെ സ്വന്തമാണെങ്കിൽ ഉറപ്പായിട്ടും സഭയുടെ സ്വന്തമായിരിക്കും. യേശുവിൻ്റെ സ്വന്തമാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഭയുടെ സ്വന്തമാകും. നമുക്കറിയാമല്ലോ, പാപമോചനം വേണമെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നേരിട്ട് നീ ചരര മുട്ടുകുത്തി കയ്യും പിരിച്ചു പിടിച്ച് എന്നോട് പറയാനല്ല പറഞ്ഞത്. നീ സഭയിലേക്ക് ചെല്ലുക, പുരോഹിതൻ്റെ അടുത്തേക്ക് ചെല്ലുക, കുമ്പസാരിക്കുമ്പോൾ നിനക്ക് പാപമോചനം ലഭിക്കും. അതാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16:18 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാതലായ സന്ദേശം അതാണ്. പതിവുണ്ട്, ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. രണ്ടാമതൊരു കാര്യം, എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പറയോ, എൻ്റെ സ്വന്തം, എൻ്റെ എന്ന് ചേർത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്. ആരെക്കുറിച്ചാണെന്നറിയോ? അഭിഷിക്തരെക്കുറിച്ച്, അഭിഷിക്തരെക്കുറിച്ച്. നിങ്ങൾ സങ്കീർത്തനം 105:15 സങ്കീർത്തനം 132:17 ഇതൊക്കെ വായിച്ചാൽ എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്? കർത്താവ് പറയാണ്, എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്. 132 അതിൻ്റെ 17 വായിച്ചാൽ, എൻ്റെ അഭിഷിക്തന് വേണ്ടി ഞാനൊരു കിരീടം ഒരുക്കിയിട്ടുണ്ട്. അവനെ അപമാനിച്ചാൽ അപമാനിക്കുന്നവരെ ഞാൻ അപമാനത്തിലേക്ക് നയിക്കും. അപ്പം അതുകൊണ്ട് കർത്താവ് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ലോകം മുഴുവനുള്ള അച്ഛന്മാർ ഈ സത്യം ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് ആ വിളിക്ക് യോഗ്യമായ രീതിയിൽ ഒന്ന് ജീവിക്കുകയാണെങ്കിൽ എന്താകും അവരുടെ ജീവിതം? എന്താകും അവരിലൂടെ ദൈവജനത്തിൻ്റെ ജീവിതം? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ അഭിഷിക്തൻ, എൻ്റെ അഭിഷിക്തനെ ഞാൻ സമ്പന്നത കൊണ്ട് നിറയ്ക്കും, അവനെ സന്തുഷ്ടനാക്കും. ഒരു വൈദികനും ഒരു സമർപ്പിതനും ഒരു സമർപ്പിത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയും നിരാശയിൽ കഴിയേണ്ട കാര്യമില്ല, അസന്തോഷത്തിൽ കഴിയേണ്ട കാര്യം വരില്ല, അസമാധാനത്തിൽ കഴിയേണ്ട കാര്യം വരില്ല. ജെറമിയ 31:14 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പുരോഹിതരെ ഞാൻ സന്തോഷം കൊണ്ട് സമ്പന്നരാക്കും. അത്രയും വലിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പറയുണ്ട്, എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഇതാണ്. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. യേശുവിൻ്റെ പൊതുവായ പൗരോഹിത്യം, അതിൽ പങ്കുചേരുന്ന വ്യക്തികൾ, കോമൺ പ്രീസ്റ്റ്ഹുഡ്. രണ്ടാമതൊന്നുണ്ട്, ശുശ്രൂഷ പൗരോഹിത്യം. ശുശ്രൂഷ പൗരോഹിത്യം. ഇനി നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വംശത്തിൽപ്പെട്ടവരാണ്. 1 Petros 2:9 പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ രാജകീയ പുരോഹിത വംശം, വിശുദ്ധജനം, തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്വന്തം. കേട്ടാൽ കുളിരു കോരേണ്ടതാണ്. ശരിക്കും ഇതാണ് നമ്മളെന്ന് കേട്ടാൽ പോലും. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരിക്കും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ മറക്കരുത്. രണ്ടാമത്തേത് അതാണ്, ശരിക്കും പൗരോഹിത്യത്തെക്കുറിച്ച്, പുരോഹിതരെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ സ്വന്തം. മൂന്നാമത്തേത് നിങ്ങൾ തന്നെ പറഞ്ഞു, രണ്ടെണ്ണം ഞാൻ പറഞ്ഞല്ലോ. അയ്യോ, നമ്മുടെ ഈ കൺവെൻഷൻ്റെ തീമുമായിട്ട് ബന്ധപ്പെട്ടോ കേട്ടോ, എൻ്റെ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സഭ, അതല്ലേ നമ്മുടെ തീം, എൻ്റെ സഭ. പത്രോസിനോട് കർത്താവ് പറഞ്ഞെന്താ, അത് നമ്മൾ കാണുന്നുണ്ട്. നീളാം മത്തായിയുടെ സുവിശേഷം 16:16-17 എടുക്കുമ്പോൾ യേശു ആരാണെന്ന് പറയാൻ യേശു ആവശ്യപ്പെട്ടു.
പലരും പലതും പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നോ 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 നോ, ഒന്നുമല്ല, ഞാൻ ആരെന്നാണ് നീ പറയണത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരിലേക്കും കർത്താവ് വിരൽ ചൂണ്ടി, നീ 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 ആരാ നീ എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലവരും പറഞ്ഞു കേട്ട ഒരറിവ് പോരെന്ന്. ദൈവത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, കൂദാശകളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട ഒരറിവ് പോരാ, അതെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി അതിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. നീ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പലരും മിണ്ടാതിരുന്നു. അപ്പോഴാണ് പത്രോസ് മുന്നോട്ട് വന്ന് പറയണത്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. യേശുവിനെ കുറിച്ച് അവൻ അറിവുണ്ടായിരുന്നു. അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം, പത്രോസ് നീ ഭാഗ്യവാൻ, കാരണം ദൈവിക രഹസ്യം നിനക്ക് കിട്ടി, ദൈവിക ജ്ഞാനം നിനക്ക് കിട്ടി, യേശു ആരാണെന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റി, നീ ഭാഗ്യവാൻ എന്നായിരിക്കും ദൈവമക്കളെല്ലാവരും ഇത് ശരിക്കൊരു ഭാഗ്യമായിട്ട് തിരിച്ചറിയാൻ പോകുന്നത്. വർഷങ്ങൾ എത്രയായി ധ്യാനം കൂടാൻ തുടങ്ങിയിട്ട്, കൺവെൻഷൻ കൂടാൻ തുടങ്ങിയിട്ട്, ഇപ്പോഴും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ യേശു എനിക്കാരാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? വേണമെങ്കിൽ അതികഠിനമായിട്ടുള്ള പീഡനങ്ങൾ വിശ്വാസത്തെ പ്രതി വന്നാലും ആ പീഡനങ്ങൾ കണ്ട് ഞാൻ പേടിക്കില്ല എന്ന് പറയാൻ എത്ര പേർ, എത്ര വിശ്വാസികൾക്ക് പറ്റും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പത്രോസിന് കർത്താവ് കൊടുത്ത മറുപടി, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം കാരണവും പറഞ്ഞുകൊണ്ട് സഭയെ തകർക്കാൻ വേണ്ടി ആരെല്ലാം മുമ്പോട്ട് വന്നിട്ടുണ്ട്, എത്രയെത്ര പാഷണ്ഡതകൾ ഇതിനോടകം സഭ കണ്ടിട്ടുണ്ട്. സഭ വീണോ? വീണില്ല. കാരണം കർത്താവിൻ്റെ സഭ മനുഷ്യന് തകർക്കാൻ പറ്റില്ല. നിങ്ങൾ ആ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം എന്ന് വായിച്ചാൽ അതിൻ്റെ കാതലായ സന്ദേശം എന്താണെന്നറിയോ? മനുഷ്യൻ ഉയർത്തിയത് നിലനിൽക്കണമെന്നില്ല, പക്ഷേ കർത്താവ് ഉയർത്തിയത്, കർത്താവ് ആരംഭിച്ചത് ഒരു മനുഷ്യനും തകർക്കാൻ പറ്റില്ല. മാനുഷികമായ പരിഗണനകൾ കൊണ്ട്, മാനുഷികമായ ശക്തി കൊണ്ട്, കഴിവ് കൊണ്ട് നമ്മളൊരു കാര്യം കെട്ടിപ്പൊക്കിയാൽ അത് പൊങ്ങി നിൽക്കണമെന്നൊന്നുമില്ല. കർത്താവ് ഉയർത്തിയത്, ഭൂമികളൊക്കെ വരട്ടെ, അങ്ങനെ ഏത് വിപത്തും വരട്ടെ, കർത്താവ് ഉയർത്തിയ ഒരു സംഗതി ആർക്കും തകർക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ കാതലായ സന്ദേശം. നമുക്കിനി ഇത് വെച്ചുകൊണ്ട് 4-ാമത്തെ പോയിൻ്റ്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഭ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സഭയെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള കത്തീഡ്രൽ പള്ളികൾ, കൊച്ചു കൊച്ചു പള്ളികൾ, കുരിശു പള്ളികൾ, അതെല്ലാമാണോ സഭയെന്ന് പറഞ്ഞാൽ? അതോ ഞാനും നിങ്ങളും ആണോ സഭ? എന്താ സഭ? ഞാനും നിങ്ങളും, അതാണ് സഭയെന്ന് പറഞ്ഞാൽ. അല്ലാതെ കെട്ടിടമല്ല. ഒരു കെട്ടിടവുമില്ലാതെ നമുക്ക് സഭയായി മാറാൻ പറ്റും? ഇനി അങ്ങനെയെങ്കിൽ സഭയുടെ ധർമ്മം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം.